LDF വരും, എല്ലാം ശരിയാകും എന്നായിരുന്നു CPMന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പ്രഹസനമായി. ഒന്നും ശരിയാക്കാത്തത് പോരാഞ്ഞ് പലതും കുളമാവുന്നതാണ് പിന്നെ കണ്ടത്. പൂട്ടിയ ബാറുകൾ തുറന്നതും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടികളും ശബരിമല വിഷയത്തിൽ അടക്കം കൈക്കൊണ്ട നിലപാടുകളും അനാവശ്യ നിയമനങ്ങളും ധൂർത്തും LDF സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ ട്രോൾ ഗ്രൂപ്പുകളും മറ്റും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് LDF വരും, എല്ലാം ശരിയാകുമെന്ന ഈ മുദ്രാവാക്യമാണ്. എന്തായാലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ LDF സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടതായി പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ്. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും മന്ത്രിമാർക്ക് വിദേശയാത്ര നടത്തുന്നതിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുമാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കവെയാണ് കോടതി സർക്കാരിനെതിരായി ഇത്തരമൊരു പരാമർശം നടത്തിയത്. സർക്കാർ പ്രവർത്തനം കാര്യക്ഷമം അല്ലെന്ന് പറഞ്ഞ കോടതി IAS ഉദ്യോഗസ്ഥർക്കെതിരെയും വിമർശനങ്ങൾ നടത്തി. IASകാർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞ കോടതി ഉദ്യോഗസ്ഥർ AC മുറിയിലിരുന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെന്നും സർക്കാരിനെ ഉദ്യോഗസ്ഥർ ബന്ദിയാക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലെന്നും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. IASകാർ AC മുറികളിലിരുന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ തിരിച്ചറിയുന്നില്ല. ഇതിലും ഭേദം പരാതിക്കാരനെ തൂക്കിക്കൊല്ലുകയായിരുന്നു. കോടതിയലക്ഷ്യ ഹർജിയിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. സർക്കാരിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല, ഉത്തരവുകൾ നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല, IASകാർ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല. ഇതിൽ കൂടുതൽ ഒന്നും ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നാളികേര വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുമ്പ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഒരു വർഷമായിട്ടും ആ ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. നാളികേര വികസന കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള ഈ ഉത്തരവ് നടപ്പാക്കാത്തതാണ് കോടതി ഇപ്പോൾ ചൂടിപ്പിച്ചത്. വാക്കാലായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ കൃഷിവകുപ്പ് സെക്രട്ടറി അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകണം എന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ അടങ്ങുന്ന സംഘം പൊതുഖജനാവിലെ പണം മുടക്കി നടത്തുന്ന വിദേശയാത്ര അനാവശ്യ ധൂർത്താണെന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത നടപടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതോടൊപ്പം മുഖ്യമന്ത്രി ഇതിനു മുൻപ് നടത്തിയ വിദേശയാത്രകളിലെ ചെലവ് കണക്കുകൾ ലഭ്യമാകാത്തതും ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു. മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ യാത്രകളും ഇപ്പോൾ നടത്തുന്ന ജപ്പാൻ യാത്രയും എന്തിനു വേണ്ടിയാണെന്ന് പോലും ആർക്കും എത്തും പിടിയുമില്ലാത്ത അവസ്ഥയാണ്. പിണറായിയുടെ പഴയ വിദേശയാത്രകളും ഇപ്പോഴത്തെ ജപ്പാൻ യാത്രയും വിവാദത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും ഇതിനെപ്പറ്റി വിമർശനം ഉന്നയിച്ചത്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.